അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായവും കൂടി കൂടുവാൻ ഇന്ന് ദൈവം ഒരു ദിവസം തുറന്നു തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലയിടങ്ങളിൽ, പല ഭവനങ്ങളിൽ, പല നാടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നല്ലോ. ദൈവത്തിന് നന്ദി. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല സഭായോഗത്തിൽ അങ്ങ് ഇറങ്ങി ഞങ്ങളെ തൊടണമേ, ഞങ്ങളോട് ഇടപെടണമേ, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടണമേ, എല്ലാവരെയും ബലപ്പെടുത്തണമേ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ അങ്ങ് ഒരുക്കണമേ. പുതിയ ആൾക്കാർക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പുതിയ പല കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവ് സർവ്വ നന്മകളുടെയും ഉറവിടമാ, സർവ്വ ആശ്വാസത്തിൻ്റെയും ദൈവമാ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നേരത്ത് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ആരാധിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമുക്ക് പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, ഇന്ന് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അങ്ങേ ആരാധിക്കുവാൻ, എത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ കൂടുതലൊന്ന് വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങാണ് ഞങ്ങളുടെ ആശ്വാസദായകൻ, അങ്ങാണ് ഞങ്ങളുടെ നന്മകളുടെ ഉറവിടം, അങ്ങാണല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. കർത്താവ്, അങ്ങ് ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആ ജീവജല നദികൾ ഇന്നൊന്ന് ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ ദൈവമേ. കർത്താവ്, ഒരു ആരാധനയുടെ നദി ഇന്ന് ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ. കർത്താവെ, ഞങ്ങളിൽ നിന്ന് അതൊന്ന് പുറപ്പെടട്ടെ. ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ആരാധനയുടെ നദി, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രാർത്ഥനയുടെ നദി, ഒരിക്കലും നിലയ്ക്കാത്ത വചന വെളിപ്പാടുകളുടെ നദി, കർത്താവെ അതൊന്ന് ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പുകഴ്ചയും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സർവ നന്മകൾക്കും സർവ
Sarvan
ചേർന്ന് യേശുവേ എന്ന് പാടിയാട്ടെ. യേശുവേ പിശാചനോട് കൽപ്പിക്കുന്നു, ഭവനങ്ങളെ വിട്ട് പുറത്തു പോയിക്കും, ചെറുപ്പക്കാരെ വിട്ട് പുറത്തു പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗാത്മാവേ, യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളെ വിട്ട് പുറത്തു പോവുക. കുടുംബ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ഭിന്നതയുടെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോ. കാരാഗ്രഹങ്ങൾ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള ശക്തി ഭവനങ്ങളിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ഓരോ ശരീരങ്ങളും അനുഭവിച്ചറിയട്ടെ, അനുഭവിച്ചറിയട്ടെ, അനുഭവിച്ചറിയട്ടെ. Oh, there is power in the name of Jesus. അങ്ങാണ് ഞങ്ങളുടെ കോട്ട, അങ്ങാണ് ഞങ്ങളുടെ ബലം. ഓ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി യേശുവേ അങ്ങാണ് ഞങ്ങൾക്കെല്ലാം. ഓ, എൻ ബലഹീനതയിൽ ബലവാൻ നീ തിരുവചനം എൻ്റെ നിക്ഷേപം. അങ്ങാണൻ സർവവും
ബലഹീനതയിൽ എൻ ബലഹീനതയിൽ ബലവാത്തി തിരുവചനം എൻ്റെ നിക്ഷേപം അങ്ങാണൻ സർവവും ഈ ലോകത്തിൻ്റെ ധനത്തെക്കാൾ വിലയേറിയത് ഞാൻ നേടി അങ്ങാണൻ സർവവും യേശുവേ
എല്ലാവരും ചേർന്ന് പാടാം. യേശുവേ, യേശുവേ
നാമത്താൽ സാത്താൻ തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ വെഡിങ് ആനിവേഴ്സറി ഈ ആഴ്ചയിലുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. Lord Heavenly Father, we submit all of these beloved ones unto you, O God. Father, thank you for giving them one more beautiful year. Hallelujah, Father. A family is ordained by you, O God. And thank you for the togetherness that you have given them. Father, we commit all the beloved ones who are meeting in this meeting for the first time. Father, bless them all. Touch them, O God. Open their eyes of understanding. Father, help this instance be a opportunity for them to be drawn closer unto you, to know your presence, to a love. Let your love be filled within them. Let the Holy Spirit take over and carry them through, O God. We commit them once again in Jesus' name. Amen. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈ സീസൺ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവചന ദൂതുകൾ കേൾക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമുണ്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് സീസൺ ടു ബി അലൈവ് ഓൺ എർത്ത്. നമ്മൾ വിചാരിക്കും അയ്യോ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷമാണോ ഇതെന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ്. കാരണം ഈ സീസണിലാണ് കർത്താവിൻ്റെ വരവ്. നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന നിവൃത്തികളെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ പ്രവചന ദൂതുകൾ നിവൃത്തിയായിരുന്നതുപോലെ തന്നെ ഇന്ന് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ദൂതുകളും നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, ഈ ദിവസങ്ങളിൽ ദൈവജനമെല്ലാം കർത്താവിൽ ശക്തിപ്പെടുവാൻ ഇടയാകണം. മാത്രമല്ല ഭൂമിയിൽ എങ്ങുമുള്ള ജനങ്ങൾ കർത്താവിലുള്ള രക്ഷ തിരിച്ചറിയുവാൻ ഇടയാകണം. സഹായം എത്തേണ്ടടുത്ത് സഹായം എത്തണം. മാനുഷികമായ രീതിയിൽ സഹായം കൊടുക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളാണ് നമുക്കറിയാം. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. നമുക്കിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ, ഇങ്ങനെ ഒരു കാലത്തിലേക്ക് ഞങ്ങളെ അങ്ങ് ജീവിപ്പിച്ചുവല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. എല്ലാ പരാതികളെയും എല്ലാ നിരാശകളെയും ഞങ്ങൾ മാറ്റിവെക്കുന്നു കർത്താവെ. അങ്ങ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആരെല്ലാം നിരാശയോടെ ഇരിപ്പുണ്ടോ, ആരെല്ലാം വലിയ ചോദ്യങ്ങളുമായിട്ട് ഇരിപ്പുണ്ടോ, അവരെല്ലാം അങ്ങിലൊന്ന് ബലപ്പെടട്ടെ കർത്താവെ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ധൈര്യവും സമാധാനം ഇവരുടെ ജീവിതത്തിൽ ഒന്ന് വ്യാപരിക്കട്ടെ കർത്താവെ. ഭൂമി മുഴുവനുമുള്ള ജനങ്ങളുടെ മേൽ അങ്ങയുടെ മഹത്വം ഒന്ന് ഇറങ്ങണമേ കർത്താവെ. യേശുവേ കർത്താവെ, ആരും സഹായിക്കാനില്ലാത്തവരുണ്ടല്ലോ, അവരുടെ അടുക്കൽ അങ്ങയുടെ ദൂതന്മാർ ഇറങ്ങട്ടെ. കർത്താവിൻ്റെ അഭിഷിക്തരുടെ അടുക്കൽ ദൂതന്മാർ ഇറങ്ങട്ടെ കർത്താവെ. ഇത് വലിയൊരു ഉണർവിൻ്റെ സീസണായി തീരട്ടെ കർത്താവെ. ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ഈ ആഴ്ചയിലെ അനൗൺസ്മെൻറ്റ്സ് ആണ്. നമ്മൾ ടി വി ചാനലിലോട്ട് മീറ്റിംഗ് കൊടുക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സർവീസസ് എല്ലാം പതിവ് പോലെയുണ്ട്. യൂട്യൂബിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്തതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ രാത്രി 10 മണിക്ക് നമ്മുടെ ലൈവ് വേർഷിപ്പ് ആൻഡ് പ്രെയർ ഉണ്ട്. സാറ്റർഡേ വൈകുന്നേരം 6 മണിക്ക് യൂത്ത് സർവീസും സൺഡേ രാവിലെ 8 മണിക്ക് നമ്മുടെ സൺഡേ സർവീസും ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ ഗ്രേസ് ടി വിയിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ ലൈവ് വേർഷിപ്പ് നടക്കുന്നതിൻ്റെ ടൈമിങ്സ് 1 രാവിലെ 9:30, ഉച്ചയ്ക്ക് 2 മണിക്ക്. അതുകൂടാതെ ഗ്രേസ് ഫാമിലി ടി വിയിൽ തന്നെ സാറ്റർഡേ വൈകുന്നേരം 6 മണിക്ക് യൂത്ത് മീറ്റിങ്ങും സൺഡേ രാവിലെ 8 മണിക്ക് സഭായോഗവും ഉണ്ടാകും. കൂടാതെ മന്ന ടെലിവിഷനിൽ എന്നും മൺഡേ ടു സൺഡേ നമ്മുടെ ലൈവ് വേർഷിപ്പ് ആൻഡ് പ്രെയർ ആയിരിക്കും ഉള്ളത്. അതിൻ്റെ ടൈമിംഗ് രാവിലെ 8 മണിക്കും വൈകുന്നേരം 6 മണിക്കുമായിരിക്കുന്നതാണ്. ഇനി നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊടുക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, പ്രൈസ് ജനറേഷൻ്റെ വെബ്സൈറ്റിൽ കയറുക, പേ ഓഫറിംഗ് ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക്
പണം അയക്കാവുന്നതാണ്. ഇനി അതുമല്ല, വീട്ടിലിരുന്ന് എടുക്കുന്നവർ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ കൈകളിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് മാറ്റിവെക്കുക. നമ്മൾ സഭയായി ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾക്കത് ചർച്ചിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതും ഒരാരാധനയാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം ചിലവ് ചെയ്താണ് കർത്താവിനെ ആരാധിച്ചത്. അതുകൊണ്ട് നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് കർത്താവിന് അർപ്പിക്കാം. കർത്താവേ, ഈ സമയം ദൈവകരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കരങ്ങളിൽ കർത്താവിന് വേണ്ടി ആമേൻ വേർതിരിച്ചിരിക്കുന്നത് കർത്താവെ അങ്ങേക്ക് സുഗ്രാഹ്യ യാഗമായി അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ആമേ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേലെ അങ്ങ് പ്രവർത്തിക്കണമേ. ഈ പ്രതിസന്ധി സമയത്ത് ഓരോ ഭവനങ്ങളിലും ആവശ്യമുള്ള എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കർത്താവെ. ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ പ്രവൃത്തി അത്ഭുതങ്ങളായി വെളിപ്പെടട്ടെ കർത്താവെ. ആമേ അങ്ങ് ക്ഷാമകാലത്തും ഞങ്ങളെ ക്ഷേമത്തോടെ നടത്തുന്ന ദൈവമാണല്ലോ കർത്താവ്. ഒരു ഏലിയാവിനെ പോറ്റിയ ദൈവമേ, ഈ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി കർത്താവ് നടത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ജോലിയെ കർത്താവ്, അവരെ വരുമാന മാർഗങ്ങളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പല ഭവനങ്ങളിലിരുന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇങ്ങനൊരു സഭായോഗം വീണ്ടും ഈ ഭൂമിയിൽ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവജനത്തിനും വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ബലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ ദിവസവും തന്നെ പ്രൈസ് ജനറേഷൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നുണ്ട്. നിങ്ങളുടെ നല്ല പ്രതികരണങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. വീണ്ടും തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ഒരുമിച്ച് വളരാം. ഇന്ന് ഈ സമൂഹം നേരിടുന്ന പ്രശ്നത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അതിജീവിക്കാം. ഇന്ന് വീണ്ടും നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ധ്യാനിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. അത് യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇങ്ങനെ യേശുവിൻ്റെ പ്രാർത്ഥന രീതികൾ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുകയാണ്. യേശു ഇത് പഠിപ്പിക്കാൻ കാരണം യേശുവിൻ്റെ പ്രാർത്ഥന രീതിയായിരുന്നു. ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നോക്കാൻ വേറെ ആരുമില്ല യേശു അല്ലാതെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. ഈ ഭൂമിയിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എഴുതുകയാണെങ്കിൽ ഭൂമിയിലുള്ള ഒറ്റ പുസ്തകങ്ങളിലും എഴുതി തീർക്കാൻ കഴിയില്ല എന്ന് യോഹന്നാൻ എന്ന അപ്പോസ്തലൻ സാക്ഷ്യം പറഞ്ഞു. യേശുവിൻ്റെ മാറിൽ ചാരിയ യോഹന്നാൻ അങ്ങനെ പറയണമെങ്കിൽ 3.5 വർഷം കൊണ്ട് യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് കൈയും കണക്കുമില്ല. ഒരു ദിവസം 1000 അത്ഭുതങ്ങളാണ് യേശുവിലൂടെ നടക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന മുഴുവനും പുരുഷാരത്തെ യേശു സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം യേശു തിന്ന് തൃപ്തിയാകുവോളം കൊടുക്കുകയാണ്. യേശുവിൻ്റെ മുൻപിൽ എപ്പോഴും അത്ഭുതങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ ശിഷ്യന്മാർ എപ്പോഴും ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് യേശുവിലൂടെ നടക്കുന്നത്. ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഈ ഞങ്ങൾക്ക് യേശുവിനെ പോലെ ആയാൽ മതി, ഞങ്ങൾക്ക് അബ്രഹാമിനെ പോലെയോ ഇസഹാക്കിനെ പോലെയോ യാക്കോബിനെ പോലെയോ ആകണ്ട. കാരണം ലോകമുണ്ടായിട്ട് ഇന്നു വരെ നടക്കാത്ത കാര്യങ്ങളാണ് യേശുവിലൂടെ നടക്കുന്നത്. അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ മോശയോ ഇവരാരും കുരുട്ടുകണ്ണ് തുറന്നില്ല, അവർ ചെങ്കടൽ തുറന്നു. ഈ കാലത്ത് ഞങ്ങൾക്ക് ചെങ്കടൽ തുറക്കണ്ട, ഞങ്ങൾക്ക് കുരുട്ടുകണ്ണ് തുറന്നാൽ മതി, ഞങ്ങൾക്ക് രോഗം മാറിയാൽ മതി, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞാൽ മതി. യേശു അത് ചെയ്തു. മരിച്ച വ്യക്തികൾ പുറത്തു വരുന്നത് കണ്ടപ്പോൾ അവർക്ക്
ആമേ. അതോടുകൂടി അവർക്ക് മനസ്സിലായി യേശുവിലല്ലാതെ മറ്റാരിലും ആശ്രയിക്കരുത്, യേശുവിനെ സകലത്തിലും മോഡലാക്കാം. യേശുവിൻ്റെ പ്രാർത്ഥന തന്നെ ഞങ്ങൾക്കും ആവശ്യമാണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആ തീരുമാനമെടുക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മോഡൽ യേശുവാണ്, നമ്മുടെ ജീവിതത്തിന് മോഡൽ യേശുവാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിനും മോഡലാക്കാൻ കഴിയുന്നത് യേശു മാത്രമാണ്. ശിഷ്യന്മാര് യേശുവിനെ കാത്തിരിക്കുകയാണ്. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് തീർന്ന ശേഷം അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. പ്രാർത്ഥിച്ച് തീരാതെ യേശു എഴുന്നേൽക്കത്തില്ലായിരുന്നു. യേശു പ്രാർത്ഥിച്ച് മുഴുവനും തീർത്ത ശേഷം എഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു ഉടനെ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു. താമസിച്ചില്ല, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞില്ല, മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോയില്ല. അത് ഏറ്റവും ആവശ്യമായതുകൊണ്ട്, അതിൻ്റെ മുൻഗണന മനസ്സിലായതുകൊണ്ട്, ഇവർക്കിപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലായെന്ന് യേശുവിന് മനസ്സിലായതുകൊണ്ട് യേശു വേഗം പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഈ രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏത് രീതിയിൽ? ഒന്ന്, ദൈവം ആരാണെന്ന് അറിയണം, സ്വർഗസ്ഥനാണ്. രണ്ട്, നിങ്ങളുടേതാണെന്ന് ഉറപ്പാക്കണം, ഞങ്ങളുടെ. അടുത്തത്, പിതാവേ എന്ന് സംബോധന ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിച്ച കാര്യം മതി. ഇന്ന് മുതൽ വ്യത്യാസം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ദൈവമേ എന്ന് വിളിച്ചാണെങ്കിൽ നിങ്ങളത് വിളിക്കേണ്ട, നിങ്ങൾക്ക് ദൈവം ആമേ നിങ്ങളുടെ പിതാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ദൈവത്തിൻ്റെ ഏകജാതനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആദ്യജാതനായി മാറും. അങ്ങനെ ഏകജാതനായ ഞാൻ ആദ്യജാതനാകണമെങ്കിൽ നിങ്ങളും പിതാവേ എന്ന് വിളിച്ച് പഠിക്കുവിൻ എന്ന് യേശു അവരെ പഠിപ്പിച്ചു. അങ്ങനെ യേശു അവരെ സംബോധന ചെയ്യാൻ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ മൂന്ന് കാര്യം ഓർക്കണം അവരെ പഠിപ്പിച്ചു. അടുത്തത്, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് കാര്യം ആദ്യം ദൈവത്തിൻ്റെ ഹിതത്തിനായി പ്രാർത്ഥിക്കണം. ഒന്ന്, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. അടുത്തത്, നിൻ്റെ രാജ്യം വരണം. മൂന്ന്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന കാര്യം നമ്മൾ ദാവീദിൻ്റെ, ജോസഫിൻ്റെ ചരിത്രങ്ങളിലൂടെ ചിന്തിക്കാനിടയായി. ഇന്ന് നിന്റെ രാജ്യം വരണമേ. യേശു അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, നിങ്ങൾ അടുത്തത് പ്രാർത്ഥിക്കേണ്ടത് നിന്റെ രാജ്യം. അതായത്, സ്വർഗം എങ്ങനെയാണോ അതിൻ്റെ ഒരു പതിപ്പായിട്ട് ഭൂമിയിൽ ഒരു സ്വർഗത്തെ നിങ്ങൾ സൃഷ്ടിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. സ്വർഗരാജ്യം പോലെ തന്നെ ഭൂമിയിൽ ഒരു രാജ്യം നിങ്ങൾ സ്ഥാപിക്കണം. ആ രാജ്യം ഈ ഭൂമിയിൽ നിങ്ങളായിട്ട് പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം അത് സ്ഥാപിക്കും. നിങ്ങൾ അത് പ്രാർത്ഥിക്കണം, രാജ്യം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമെന്ന് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ശരിക്കു പറഞ്ഞാൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ദൈവരാജ്യ ശക്തിയോടെ വരികയായിരുന്നു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവരാജ്യം എങ്ങനെയാണ് വന്നത്? ഒരു കൊടിയ കാറ്റടിച്ചു, ഒരു കൊടും മുഴക്കത്തോടെ, ഒരു മുഴക്കത്തോടെ മർക്കോസിൻ്റെ മാളിക മുറിയിലേക്കാണ് ദൈവരാജ്യം ഇറങ്ങി വന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വരുന്നുവോ ആ സ്ഥലം ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറുകയാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്വർഗം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഇരുള് ധാരാളമായിട്ടുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളും എല്ലാം കൂടി ഈ ഭൂമിയെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനിടയിൽ ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ അവിടെ ദൈവരാജ്യത്തെ കൊണ്ടുവരാറുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ
വരണം. അതായത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വരണം. ഒന്നുകൂടി പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് എങ്ങനെ കൊണ്ടുപോയോ അതുപോലെയാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ നോക്കിയത്. മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം ഇവിടെ കൊണ്ടുവരാൻ നോക്കി. അവർക്ക് തേയില വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, തേയില അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നട്ടു. അവരുടെ രാജ്യത്ത് എന്തെല്ലാം ഇവിടെ പിടിക്കുമോ അതെല്ലാം അവരിവിടെ പ്രയോഗിച്ചു നോക്കി. നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും പരിചയമില്ല. ഇവിടെ അവരുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അവരുടെ ഡാം സ്ഥാപിക്കാൻ നോക്കി. എന്താണ്? വിദ്യുച്ഛക്തി എടുക്കാനാണ്, കറണ്ട് എടുക്കാൻ. ഉടനെ നമ്മുടെ നാട്ടുകാർ സമരം തുടങ്ങി. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ ഇംഗ്ലാ സിന്താബ് എന്ന് പറഞ്ഞ് ജയ് വിളിക്കാൻ തുടങ്ങി. എന്താണ്? അതായത് ഡാം കെട്ടിയാൽ ഡാമിലൂടെ കറണ്ട് എടുക്കാം. അതിന് ആരോ പറഞ്ഞു കൊടുത്തു, ഡാമിലൂടെ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളം കൃഷിയിലോട്ട് പോയാൽ, ആ പീറ വെള്ളം കൃഷിയിൽ വന്നാൽ നമ്മുടെ കൃഷിയൊക്കെ വേണ്ട രീതിയിൽ ഫലം തരില്ലെന്ന്. അത് കറണ്ട് എടുത്ത് ബാക്കി വരുന്ന വെള്ളം. അപ്പൊ അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു. ഉടനെ സമരം തുടങ്ങി. ഇവിടെ ഡാം വേണ്ട, ഡാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിൽ വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുത്താൽ വെള്ളത്തിന്റെ വേസ്റ്റാണ് നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് വരുന്നത്. അതോടുകൂടി നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോകും. സമരം തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അതിവിടെ സ്ഥാപിച്ചു. അവരിവിടെ കെട്ടിയ ഡാം ഇന്നും ഇവിടെയുണ്ട്. അടുത്തതാണ്, അവർ റെയിൽവേ ലൈനുകളൊക്കെ കൊണ്ടുവന്നു. ഇലക്ട്രിക്കൽ ലൈൻ, റെയിൽവേ ലൈൻ, റെയിൽവേ പാളം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, ഇതെന്തിനാണെന്നറിയാമോ? ഈ കമ്പികളെല്ലാം വലിച്ചു കെട്ടി ഇങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് മുഴുവനും കമ്പികൾ വലിച്ചു കെട്ടുന്നത് ഇതിനെ കെട്ടി വലിച്ച് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ കമ്പി വലിച്ചു കെട്ടാൻ സമ്മതിക്കരുത്. ഉടനെ മരണം വരെ സമരം എന്ന് പറഞ്ഞ് അവർ സമരം തുടങ്ങി. പക്ഷേ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? അതിവിടെ സ്ഥാപിച്ചു. പിന്നത്തേതിൽ മനസ്സിലായി എന്താണ്? ഇതെല്ലാം നന്മയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഒറ്റ ചിന്തയുള്ളൂ, അവരുടെ പദ്ധതികൾ ഇവിടെ സ്ഥാപിക്കണം. ഇതുപോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വരുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടുമോ? പിശാച് സമരം തുടങ്ങും. ഇല്ല, പിശാച് പറയും ഇതെല്ലാം എങ്കൽ വരമേൽപ്പിച്ചെന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ, സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പിശാച് എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു. അന്നും എതിർക്കുന്നു, ഇന്നും എതിർക്കുന്നു. പക്ഷെ ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അപ്പോൾ ബ്രിട്ടീഷ് കോളനിയായിട്ട് ഇന്ത്യ ഇരുന്ന സമയത്ത് ഇന്ത്യയിൽ ഒത്തിരി പാലങ്ങൾ, റെയിൽവേ പാളങ്ങൾ, ടെക്നോളജികളൊക്കെ ആ കാലത്ത് കൊണ്ടുവന്നു. ഒത്തിരി പുരോഗതി കൊണ്ടുവന്നു. അവർ കൊണ്ടുപോയ കാര്യം ഇപ്പോൾ നമുക്ക് വിസ്മരിക്കാം. ഇവിടുത്തെ ഓഫീർ തങ്കം വരെ കൊണ്ടുപോയി, ഒത്തിരി സമ്പത്ത് കൊണ്ടുപോയി. അവർ ചെയ്തതെല്ലാം വിട്, പക്ഷെ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് നമ്മൾ രണ്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ അവർ വന്നതുകൊണ്ടാണ്. ഏതായാലും പുതിയ ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അവരുടെ രാജ്യത്തെ പോലെ ഈ രാജ്യത്തിൽ ചിലത് ചെയ്തതുപോലെ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്വർഗത്തിലെ ഇഷ്ടങ്ങൾ സ്വർഗത്തിലെ അതേ പതിപ്പിൽ ഈ ഭൂമിയിൽ ചെയ്യുവാൻ താല്പര്യമുണ്ട്. അതിനാര് വേണം? ദൈവം വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ മക്കളെ വേണം. സ്വർഗത്തിൽ എന്താണോ ദൈവത്തിൻ്റെ ഇഷ്ടം, അത് ഭൂമിയിൽ നടക്കണം. സ്വർഗത്തിലെ ഇഷ്ടം എന്താണ്? അവിടെ ദൂതന്മാരുടെ ആരാധന അല്ലേ? ഞാൻ അടുത്ത രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ പറയുന്നത്. ഒന്ന്, നിന്റെ രാജ്യം അതുപോലെ ഈ ഭൂമിയിൽ വരണം. രണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണം. അപ്പോൾ ഈ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാതെ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നല്ല,
നിങ്ങളുടെ ഇടയിലുണ്ട് സ്പഷ്ടം. എന്നിട്ട് യേശു വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീടുവാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ അത്തി ഇപ്പോഴേ വന്ന്, ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ദൈവരാജ്യമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശുവിന്റെ പ്രാർത്ഥന അതായിരുന്നു, അത് ഇപ്പോഴേ ഒന്ന് കത്തിയിരുന്നെങ്കിൽ. ഇപ്പോഴത് എന്നിൽ കത്തുന്നുണ്ട്, എന്റെ ഉള്ള മുഴുവനും ദേവാലയത്തെക്കുറിച്ചുള്ള എരിവാണ്, ദൈവവേലയെക്കുറിച്ചുള്ള എരിവാണ്. എന്നിലുള്ളതുപോലെ എരിവ്, എന്നിലുള്ളതുപോലെ തീഷ്ണത, എന്നിലുള്ളതുപോലെ ദാഹം, എന്നിലുള്ളതുപോലെ കണ്ണുനീർ, എന്നിലുള്ളതുപോലെ പ്രാർത്ഥന, എന്നിലുള്ളതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള തീ, അത് എല്ലാവരിലും ഒന്ന് കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അതായിരുന്നു യേശു ആഗ്രഹിച്ചത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നാഴികയെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ കഴിയുമോ? ഈ പ്രാർത്ഥന മുഴുവനും പഠിപ്പിച്ചിട്ടും ശിഷ്യന്മാർക്ക് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഗെത്സെമനെ തോട്ടത്തിൽ എത്തിയപ്പോൾ യേശു 3.5 വർഷം പഠിപ്പിച്ചിട്ടും ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രാർത്ഥന എഴുതിയെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച കൂടിയാണെന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാ വന്നിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ആ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും. എന്തിനാണ്? പരിശുദ്ധാത്മാ വരുന്നതോടുകൂടി രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ടാകും. ശക്തിയോടെ ദൈവരാജ്യം വരുന്നത് പതുക്കെയല്ല, ഒരു കൊടിയ കാറ്റടിച്ചിട്ട് ഒരു കൊടിയ മുഴക്കത്തോടെയാണ്. അത് യേശുവിൻ്റെ ദാഹമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ചലിക്കണം. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരണമെങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2 അതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിനുശേഷം പത്രോസ് എവിടെ പോകുന്നുവോ അവിടെ രാജ്യം സ്ഥാപിതമാകുകയാണ്. പൗലോസ് എവിടെ പോകുന്നുവോ അവിടെ രാജ്യം സ്ഥാപിതമാകുകയാണ്. അതായത് പരിശുദ്ധാത്മാവിനാലല്ലാതെ ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല. അതായത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞ, നമ്മൾ പറയില്ലേ ഒരു വിഷയം സ്ഥാപിക്കുകയായിരുന്നു ഞാൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ശമരിയ പട്ടണത്തിലേക്ക് ഫിലിപ്പോസ് ചെയ്യുന്നു, ദൈവരാജ്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അവിടെ എന്ത് ചെയ്തു? ദൈവരാജ്യം യേശു സ്ഥാപിക്കുകയായിരുന്നു. ആര് മുഖാന്തരം? ഒരടുക്കളയിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഫിലിപ്പോസിന് വന്ന പ്രതികൂലമാണ് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കാനിടയായത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളിൽ നാം ചിലത് സ്ഥാപിക്കണം. പരിശുദ്ധാത്മാവിനാൽ നാം പാർക്കുന്ന നാട്ടിൽ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെ സുവിശേഷം കൊണ്ട്, ആത്മാവിൻ്റെ നിയോഗം കൊണ്ട് സ്ഥാപിക്കേണ്ടവരാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നാം പറയുന്ന സുവിശേഷം കൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കണം. ശക്തിയോടെ നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഇത് സംഭവിക്കണം. നമ്മൾ ആരാണ്? രാജ്യമാണെന്ന് എവിടെ കാണുന്നു? വെളിപ്പാട് പുസ്തകം 1:6 വായിക്കുമ്പോൾ, നാം ദൈവത്തിനെ രാജ്യവും പുരോഹിതന്മാരുമാക്കി യേശു ക്രിസ്തു മാറ്റി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. അപ്പോൾ നമ്മൾ ആരാണ്? ഒന്ന് പുരോഹിതനാണ്, ദൈവത്തിൻ്റെ പുരോഹിത വർഗമാണ്. അപ്പോൾ തന്നെ നമ്മൾ ആരാണ്? നാം രാജ്യമാണ്. എങ്ങനെയാണ് രാജ്യമായത്? നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിച്ചതോടുകൂടി നാം ദൈവത്തിൻ്റെ രാജ്യമായി. അതായത് നാം മറ്റൊരു രാജ്യമാണ്. അതായത് നമ്മൾ ഈ ദേശക്കാരല്ല, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. നാം ഒരു രാജ്യമാണ്. അതായത് നാം എവിടെ ചെന്നാലും നമ്മുടെ മനസ്സിൽ ലോകചിന്തയല്ല, ദൈവരാജ്യത്തിൻ്റെ ചിന്തയാണ്.
എപ്പോഴും സ്തുതിയുടെയും ആരാധനയുടെയും ചിന്തയാണ്. ദൈവരാജ്യത്തിന് ദൈവരാജ്യത്തിൻ്റെതായ രീതികളുണ്ട്. അത് സ്ഥാപിക്കാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെമ്പലുണ്ടാകും. ദാവീദിന് ദൈവം ഭരണം കൊടുത്തപ്പോൾ ശൗലിനും കൊടുത്തു നീണ്ടത് 10-40 വർഷം. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ മഹത്വമൊന്നും ശൗല് സ്ഥാപിച്ചില്ല. എന്നാൽ ശൗലിൻ്റെ ജീവിതം തന്നെ നിരാശയും തകർച്ചയും ഒടുവിൽ മരണവുമായിരുന്നു. എന്നാൽ ദാവീദ് രാജ്യം സ്ഥാപിച്ചതോടുകൂടി ദാവീദ് ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ സ്ഥാപിച്ചത്. ദാവീദ് ആസാഫ് മുതലായിട്ടുള്ള അനേക സംഗീതജ്ഞരെ ആക്കിയിട്ട് ദൈവത്തിന് വേണ്ടി ആരാധന ക്രമങ്ങൾ ചിട്ടപ്പെടുത്തി. രാവിലെ ഉച്ചക്കും വൈകിട്ടും പ്രാർത്ഥന ക്രമപ്പെടുത്തി. ദൈവത്തിൻ്റെ നീതിയുള്ള വിധികൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഓർത്തുകൊണ്ട് 7 പ്രാവശ്യം സ്തുതിക്കുന്ന സംവിധാനങ്ങൾ ദാവീദ് ചിട്ടപ്പെടുത്തി. 119-ാം സങ്കീർത്തനത്തിൽ അത് കിടപ്പുണ്ട്. 7 പ്രാവശ്യമായിരുന്നു എണ്ണി എണ്ണി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സംവിധാനങ്ങൾ, ആരാധന സംവിധാനങ്ങൾ ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ സംവിധാനം ചെയ്തു. അതുകൊണ്ട് ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ദാവീദോ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യാക്കോബ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ കൂടാരത്തെ വീണ്ടും നിവർത്തുന്നത്? ദാവീദിൻ്റെ കൂടാരം മുഴുവനും സ്വർഗത്തിലെ ഇഷ്ടങ്ങളായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള കാര്യങ്ങളായിരുന്നു ദാവീദിൻ്റെ കൊട്ടാരത്തിൽ അരങ്ങേറിയത്. ദൈവം നമുക്ക് തരുന്ന വീട്, ദൈവം നമുക്ക് തരുന്ന തലമുറകൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പദ്ധതിക്കാണെങ്കിൽ നമ്മുടെ കൂടാരം അഥവാ ഒന്ന് നിലംപൊത്തിയാലും വീണ്ടും ദൈവം അതിനെ നിവർത്തും എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്? നാം ദൈവത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടായ്മയും നിന്നു കഴിഞ്ഞാൽ, ഒരു വീഴ്ച വന്നാലും അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട്, കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് ആമെ ജീവിതത്തിൽ എന്തെല്ലാം വീണുപോയോ, സാമ്പത്തിക നിലയിൽ പലതും വീണുകിടക്കുകയാണോ, ശാരീരികമായ സ്ഥിതിയിൽ വളരെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, മാനസികമായി തകർന്നു കിടക്കുകയാണോ, ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ മതിയായവനാണ്. ഞാൻ വീണുപോയ കൂടാരത്തെ നിവർത്തും. ആരുടേത്? എല്ലാവരുടേതുമല്ല, ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ. എന്നെ സ്തുതിക്കുന്ന, എൻ്റെ ഇഷ്ടം ചെയ്യുന്ന, എൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന, എൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്ന, എനിക്ക് വേണ്ടി ചില ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന, എന്നെ ആരാധിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, എന്നെ സ്തുതിക്കുവാൻ ജീവിതത്തിൽ ചിട്ടയോടെ ആമെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന എൻ്റെ ദാവീദിന് വേണ്ടി വീണുപോയ ചിലതിനെ ഞാൻ വീണ്ടും നിവർത്തും. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവ് ദാവീദിൻ്റെ പുത്രനായി വന്നത് ദാവീദിൻ്റെ കൂടാരത്തെ നിവർത്തുവാനാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ, അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ സഭ. രണ്ടാമത്തേത്, യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരം, അതായത് ഒരു മശിഹായെ വിളിക്കുമ്പോൾ യേശു കർത്താവ് 1000 ആയിരം വിശുദ്ധന്മാരോടുകൂടി ഒലിവുമലയിൽ കാലുകുത്തുമ്പോൾ ഒലിവുമല രണ്ടായി പിളർന്ന് അവിടെ ഒരു രാജ്യം സ്ഥാപിതമാകും. ദാവീദിൻ്റെ കൂടാരത്തെ അവിടെ നിവർത്തും. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അതുപോലെ തന്നെ യഹൂദന്മാരുടെ യഥാസ്ഥാപനം. ഇപ്പോൾ യഹൂദന്മാർ തള്ളപ്പെട്ടിരിക്കുകയാണ്. യഹൂദനെ തള്ളിക്കൊണ്ട് നാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചു. നമ്മൾ, ജാതികൾ രക്ഷിക്കപ്പെട്ടു. ജാതികളായ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദാവീദിൻ്റെ അവസ്ഥയിലേക്ക്, ഒരു അനുഗ്രഹത്തിലേക്ക്, ആമേൻ ആ അഭിഷേകത്തിലേക്ക്
ദൈവഹിത പ്രകാരമുള്ളവർ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവർ എന്ന പദവിയിലേക്ക് ഇപ്പോൾ നമ്മൾ കയറി വന്നു. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ അവിടെ ദൈവം വീണ്ടും നമ്മെ നിവർത്തും. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം തകർന്നു കിടക്കുന്നുവോ, ഏതെല്ലാം സാഹചര്യങ്ങൾക്ക് വീഴ്ച വന്നുവോ, ദൈവത്തിൻ്റെ ഹൃദയം അതാണ്, എനിക്ക് വേണ്ടി നിന്നവനാണ്, എനിക്ക് വേണ്ടി നിന്നവരെ ഞാൻ മാനിക്കും. ദാവീദിൻ്റെ മുൻപിൽ പെട്ടകം ചുമന്ന ഒരു അബ്യാദാർ പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ, താൻ ദാവീദിൽ നിന്ന് അകന്നു, ദാവീദിൻ്റെ മകൻ്റെ കൂടെ കൂടി. എങ്കിലും ദാവീദിൻ്റെ കാലശേഷം ശലോമോൻ രാജാവായപ്പോൾ തെറ്റ് ചെയ്തവരെ കൊന്നുകളയാൻ ശലോമോൻ തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരി പേരുടെ മേൽ പദ്ധതിയിട്ടു, അവരെ എല്ലാം കൊന്നുകളഞ്ഞെങ്കിലും അബ്യാദാർ പുരോഹിതനോട് മാത്രം ശലോമോൻ രാജാവ് പറയുന്നൊരു വാക്കുണ്ട്, അബ്യാദാർ പുരോഹിത, അനാഥോത്തിൽ നിന്റെ വീട്ടിലേക്ക് നീ ഓടിപ്പോയിക്കോ, നീ എൻ്റെ അപ്പൻ്റെ മുമ്പാകെ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. എൻ്റെ അപ്പൻ്റെ മുൻപിൽ ദൈവ സാന്നിധ്യം വഹിച്ചതുകൊണ്ട് ചില വിടുതലുകൾ ലഭിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ അനേക തെറ്റുകൾ വരാറുണ്ട്. അബ്യാദാർ പുരോഹിതനെ പോലെ പൗരോഹിത്യമുള്ള രാജകീയ പുരോഹിത വർഗമായ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരും. പക്ഷെ പലപ്പോഴും ദൈവം നമ്മെ വെറുതെ വിടാൻ കാരണം, നാം ദൈവത്തിൻ്റെ മുൻപിൽ, രാജാവിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പെട്ടകം ചുമന്നതുകൊണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ മിടുക്കുകൾ അല്ല, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ ദൈവം അത് നീതിയായി കണക്കിടും. അനാഥോത്തിൽ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. അതായത് ശലോമോൻ രാജാവ് അബ്യാദാറിനെ കൊല്ലാൻ ഒരുപക്ഷെ വാളെടുത്തതായിരിക്കും. അപ്പോൾ നോക്കുമ്പോഴാണ് അവൻ്റെ തോളിൽ യഹോവയുടെ പെട്ടകം ചുമന്ന തഴമ്പ് കിടക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ചുമന്ന, ദൈവത്തിൻ്റെ വേലയെ ചുമന്ന, ദൈവവേലക്ക് കൈത്താങ്ങൽ കൊടുത്തതിൻ്റെ തഴമ്പ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ, അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ രാജാവ് നോക്കിയിട്ട് പറയുകയാണ്, പൊയ്ക്കോ, നിന്നെ ഞാൻ വെറുതെ വിടുന്നു, നിന്നെ ശിക്ഷിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പെട്ടകം ചുമന്നവരെ, കഴിഞ്ഞ നാളുകളിൽ ആമെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവരെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവവേലക്ക് വേണ്ടി ചെലവാക്കിയവരെ, കഴിഞ്ഞ നാളുകളിൽ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയോടും ദൈവത്തിൻ്റെ വേലയോട് കൂറുപുലർത്തിയവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുവരുമ്പോൾ ദൈവം നോക്കുന്നത് തെറ്റല്ല, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതും മറന്നുകളയുന്ന ദൈവമല്ല എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നവൻ, ദൈവനാമത്തിന് വേണ്ടി ചെയ്തത് മറന്നുകളയുന്ന ദൈവമല്ല. ദൈവം തൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തത് ഓർക്കുന്ന ദൈവമാണ്. എത്ര പേരതിനെ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ പലപ്പോഴും രക്ഷപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിലാണ്, ഓ ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്തല്ലോ, എനിക്ക് കർത്താവിന് വേണ്ടി സൺഡേ ക്ലാസ്സിൻ്റെ ഒരു ടീച്ചറാകാൻ ഭാഗ്യം കിട്ടിയല്ലോ, ദൈവസഭയിലെ കെട്ടിടത്തിലെ ഞാൻ ബാത്റൂം കഴുകാനുള്ള പദവി എനിക്ക് കിട്ടിയല്ലോ. ഇതൊന്നും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്ത് വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചർച്ച് ഹാളുകൾ തൂത്തു തുടച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം മറക്കുന്നൊരു ദൈവമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു കൂട്ടത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം, നിന്റെ രാജ്യം വരണം. ഇത് രണ്ടും ഒരുപോലെയാണ്. സ്വർഗത്തിലെ സന്തോഷം ഭൂമിയിൽ വരണം, സ്വർഗത്തിലെ നിറവ് ഭൂമിയിൽ വരണം, ജനങ്ങളെല്ലാം ആത്മാവിൽ ജ്വലിക്കണം, സ്വർഗത്തിലെ തീജ്വാല ഈ ഭൂമിയിലേക്ക് കടന്നു വരണം, സ്വർഗീയ നിറവ് ഈ ഭൂമിയിൽ ഉണ്ടാകണം. പക്ഷെ പിശാച് അതിനെതിരെ എന്തെല്ലാം കൊണ്ടുവന്നാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി തമ്പുരാൻ നമുക്ക് തരിക തന്നെ ചെയ്യും. അപ്പോൾ മൂന്ന് കാര്യം യേശു ആദ്യമായിട്ട് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. രണ്ട്, നിന്റെ ആമേൻ രാജ്യം വരണം. മൂന്ന്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. യേശു എന്നും അത് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയായിരുന്നു യേശുവിൻ്റെ ജീവിതം മുഴുവനും ചെലവാക്കിയത്. അടുത്തത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അടുത്ത മൂന്ന് കാര്യം അത് നിങ്ങൾക്കുള്ളതാണ്. എന്തൊക്കെയാണ്? അന്നു വേണ്ട,
ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അത് 10 കിലോ അരി വേണം, ഇറച്ചി മീൻ വേണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് നമുക്ക് ജീവിക്കാനുള്ള ജീവന്റെ വചനം നമുക്ക് വേണം. വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് ആഹാരം, ഭക്ഷണം നമുക്ക് വേണം. അതുകൊണ്ടാണ് യേശു പിശാചിനോട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ദൈവവചനം കൊണ്ട് ജീവിക്കാൻ കഴിയും. അതായത് ഈ സീസണിൽ ദൈവവചനമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ മരിക്കാൻ തോന്നും. ഇടക്ക് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കില്ല, എന്താണ് അത് ജീവിക്കാൻ പറ്റാഞ്ഞിട്ട്. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വൈറസ് ബാധയും പ്രതികൂലങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ, ജീവിക്കാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? സ്വർഗത്തിലെ അപ്പം വേണം. അതുകൊണ്ടാണ് ഏലിയാവ് പറയണം, മതി യഹോവയെ, മതി മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലതൊന്നുമല്ല, മതി, എനിക്ക് മരിച്ചാൽ മതി. ഉടനെ ദൈവം ഭൂമിയിൽ അപ്പം കൊടുത്തില്ല, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ അപ്പം വെള്ളവും കൊടുത്തു, അവന് ജീവനായി. പിന്നെ 40 ദിവസത്തേക്ക് അവൻ ഒന്നും കഴിച്ചില്ല, 40 ദിവസത്തേക്ക് അവൻ ഉപവാസമൊന്നല്ല. അവിടുത്തെ അപ്പം, സ്വർഗത്തിലെ അപ്പം ഒരു പ്രാവശ്യം കഴിച്ചോളൂ, പിന്നെ കുറച്ച് കാലത്തേക്ക് ഫുഡേ വേണ്ട, അങ്ങനത്തെ അപ്പമൊക്കെ ഉണ്ട്. നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം മരുഭൂമിയിൽ കൊടുത്തതാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണം. എന്നാൽ യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണം കഴിച്ചെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണമല്ല, സാക്ഷാൽ എന്നെ തന്നെയാണ് കഴിച്ചു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങൾ എന്നെ കഴിക്കുക, വചനം ഭക്ഷിക്കുക. സ്വർഗത്തിലെ മന്ന കഴിച്ചവർ മരിച്ചുപോയി, എന്നാൽ യേശുവിനെ ഭക്ഷിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവവചനം. അപ്പോൾ നമുക്ക് വേണ്ട ആഹാരം വേദപുസ്തകത്തിൽ നിന്ന് കിട്ടണം. നമുക്ക് വേണ്ട അറിവല്ല വേദപുസ്തകത്തിൽ നിന്ന് വേണ്ടത്. നമുക്ക് വേദപുസ്തകം നന്നായിട്ട് വായിക്കുന്നവർക്ക് സിനിമ ഇറക്കാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ സിനിമ ഇറക്കാനായിട്ട് വേദപുസ്തകം വായിച്ച് അങ്ങനെ സിനിമ ഇറക്കുന്നവരുണ്ട്. പാട്ടെഴുതാൻ വേണ്ടി പാട്ടുപുസ്തകത്തിൽ ഒരു പുതിയ പാട്ടും കൂടി വേണം, അതിന് പാട്ടെഴുതാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് പാട്ടെഴുതുന്നവരുണ്ട്. എന്നാൽ ഭക്ഷണമായി തീരുന്നത് പോലെ, ജീവന്റെ അപ്പമായി തീരുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് അപ്പമായി, ജീവനായി, ബലമായി തീരുവാൻ വേദപുസ്തകം വായിക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് വേണ്ട ഭക്ഷണം എനിക്ക് നൽകണമേ. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരിയ സ്ത്രീ, അവൾ കുടം വെച്ചിട്ട് വീട്ടിലേക്ക് പോയി, നാട്ടിലേക്ക് പോയിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, അവൻ പ്രവാചകനാണ്, അവൻ മശിഹയാണ്, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം മശിഹയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ ആ കിണറ്റുകരയിൽ യേശുവും ഈ ശമര്യക്കാരി സ്ത്രീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് തമ്മിൽ സംസാരം തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? നേരെ ഭക്ഷണം വാങ്ങാൻ പോയി, എല്ലാവരും കൂടി പോയി, ഒരാള് പോലും അവിടെ ഇരുന്നില്ല. എന്നാൽ അവർ തിരിച്ചു വന്നപ്പോൾ ഗുരുവെ ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു, ഭക്ഷണമായിട്ടാ വന്നിരിക്കുന്നത്. ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിക്കാനുണ്ട്. അവരോർത്ത് വല്ലവരും എന്തായാലും കൊണ്ടുവന്ന് കൊടുക്കുമെന്ന്. യേശു എന്താ ഉദ്ദേശിച്ചത്? താഴെ പറഞ്ഞു, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, അവൻ്റെ വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. അപ്പോൾ ഭക്ഷണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ശരിയായിട്ട് നമ്മുടെ വിശപ്പ് മാറുന്നത്. ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് മാറാനുള്ളതാണ്. അപ്പോൾ ഒരു ആത്മീക വിശപ്പുണ്ട് നമുക്ക്. കർത്താവിൻ്റെ വേല ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. പൗലോസിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 16-ലൊക്കെ പൗലോസും ശീലാസും പലയിടത്തേക്കും പോകാൻ പോകുമ്പോൾ ദൈവാത്മാവ് അനുവദിക്കുന്നില്ല. യേശുവിൻ്റെ ആത്മാവരെ വിലക്കി
പിന്നീട് മക്കദോന്യക്കാരനായ ഒരു പുരുഷനെ കുറിച്ച് ദർശനം കണ്ടപ്പോൾ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു ദിവസം പോലും അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ആത്മീക വിശപ്പ്, ദൈവവേല ചെയ്യാനുള്ള ഒരു വിശപ്പ്. അത് ദൈവവേല ചെയ്ത് തീർത്താൽ മാത്രമേ നമ്മുടെ വിശപ്പടങ്ങൂ. ചിലർക്ക് ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാൽ വിശപ്പടങ്ങൂ. ചിലർക്ക് സുവിശേഷം അറിയിച്ച് രണ്ടുപേരുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞാലേ വിശപ്പടങ്ങും. ദൈവവേല ചെയ്യാതെ നമ്മുടെ ആത്മീക വിശപ്പ് കെട്ടടങ്ങി പോകത്തില്ല. ഈ സന്ദേശം ദൈവമക്കൾ ശ്രദ്ധിക്കുക. അതായത് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. അതായത് ഞങ്ങളുടെ വിശപ്പ് മാറ്റണമേ. ഈ ദൈവവേല പൂർത്തീകരിക്കുവാൻ ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ സമയം, നിങ്ങൾ ഇടിവിൽ നിന്ന് കരയുമ്പോൾ, മധ്യസ്ഥത അണക്കുമ്പോൾ നിങ്ങളുടെ വിശപ്പ് കെട്ടടങ്ങുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ഫോണിലൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ, എത്ര വലിയ ചിലവാണെങ്കിലും, മീഡിയ മുഖാന്തരം എത്ര ഉറക്കളിച്ചാണെങ്കിലും, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും, ഈ സുവിശേഷം നിങ്ങളുടെ ഇടയിൽ എത്തിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വിശപ്പ് അടങ്ങത്തില്ല. അതിന് പണമല്ല വേണ്ടത്, ഈ വിശപ്പ് മാറ്റാൻ എന്തും ചെയ്യണം. പ്രാർത്ഥിച്ച് കരഞ്ഞ് എത്ര വില മുടക്കിയും ദൈവ വചനം എല്ലായിടത്തും എത്തിക്കണം. ഇതൊരു വിശപ്പാണ്. ഇത് യേശു നമ്മെ പഠിപ്പിച്ചതാണ്. യേശു പ്രാർത്ഥന പഠിപ്പിച്ചത് അന്നന്ന് വേണ്ട ആഹാരം. അതായത് ഓരോ ദിവസവും 3 നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ? 5 നേരം കഴിക്കുന്നവരുണ്ട്, 1 നേരം കഴിക്കുന്നവരുണ്ട്. പല പല ഡയറ്റുകൾ നോക്കുന്ന ആൾക്കാരായി ഇപ്പോൾ പലരും മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു വിശപ്പ് എല്ലാവർക്കുമുണ്ട്. ആ വിശപ്പ് തീരണമെങ്കിൽ പ്രാർത്ഥന, ദൈവവേല, ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ആ വേല തികക്കുക. എന്താണ് വേല തികക്കുക? നമ്മെ വിളിച്ചവന്റെ വേല പൂർത്തിയാക്കാതെ നമുക്കെങ്ങനെ വിശപ്പ് മാറും? ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശപ്പില്ലെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ആ വിശപ്പ് തരണമേ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആഹാരം, അതായത് വേല തികയ്ക്കുന്നത് ആഹാരം മാത്രമല്ല, വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ധ്യാനിച്ച് നമുക്ക് ലഭിക്കുന്നത് അവൻ്റെ ആഹാരം. ഇന്ന് കർത്താവിൻ്റെ മക്കൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വേല ചെയ്യണം, അങ്ങയുടെ വേല ഞങ്ങൾക്ക് തികയ്ക്കണം. 3-4 മാസമായി വീടുകളിലിരിക്കുന്ന ദൈവവേലക്കാരെ, നമുക്ക് വീടുകളിലിരുന്നു കൊണ്ട് സൂം മീറ്റിംഗ് ആണോ, ലൈവാണോ, എന്ത് ചെയ്യാൻ കഴിയുന്നുവോ, ഫോണിലൂടെയാണോ, വിളിക്കേ, പറയേ, വേല തികയ്ക്കേ. കർത്താവ് നോക്കുകയാണ് ഈ സീസണിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വേല തികയ്ക്കുന്നത്. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടക്കാം. നിങ്ങളുടെ വീടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടുകുത്തി നിൽക്കാം. നിങ്ങൾക്ക് എങ്ങനെ വികാരത്തോടെ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മുമ്പിൽ സകല വികാരവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകണം. ദൈവത്തോട് നിങ്ങൾ ആഗ്രഹിച്ചേ, പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങൾക്കിതെല്ലാം വേണം, ഞങ്ങൾക്കത് ആവശ്യമാണ്, ഞങ്ങൾക്ക് വേല തികയ്ക്കണം. ഇതെല്ലാം അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. വേല തികയ്ക്കണം, ഇഷ്ടം തികയ്ക്കണം, ദൈവത്തിൻ്റെ പദ്ധതി തികയ്ക്കണം, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകണം. മാത്രമല്ല യേശു പറഞ്ഞു, ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കരുത്, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. അടുത്തത് ദുഷ്ടന്റെ കയ്യിൽ പെട്ടുപോകരുതേ. ശിംശോന് പറ്റിയതുപോലെ പറ്റരുതേ. ശലമോന് പറ്റിയതുപോലെ പറ്റരുതേ. ദേമാസി ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയതുപോലെ പോകരുതേ. ഞങ്ങൾ ദുഷ്ടന്റെ കയ്യിൽ ഉപകരണമാകരുതേ. ദൈവരാജ്യം സ്ഥാപിക്കുന്ന ഉപകരണമാകണമേ. പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ ഉപകരണങ്ങളാകണമേ. ഞങ്ങളെ ഉപയോഗിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഞങ്ങളെ ഉപയോഗിക്കണമേ, അങ്ങയുടെ ഉപകരണമാകണമേ. അങ്ങയുടെ വേല തികയ്ക്കുന്നത് ഞങ്ങളുടെ ഭക്ഷണമായി, ആത്മീക വിശപ്പ് ഞങ്ങൾക്ക് മാറുവോളം ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രോഗികളായിട്ടുള്ളവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകട്ടെ.
ശാരീരിക ബന്ധനങ്ങൾ ഉള്ളവരുടെ ബന്ധനങ്ങൾ ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും ദൈവവേല ചെയ്യുവാൻ ഒരുങ്ങുന്ന നിങ്ങളെ വിട്ടു മാറിയിരിക്കും. കാരണം നാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ചെയ്യാൻ പോകുന്നവരുടെ മനസ്സിനെയോ ശരീരത്തെയോ സമ്പത്തിനെയോ പിടിച്ചു വെക്കാൻ പിശാചിന് ദൈവം അനുവദിക്കത്തില്ല. കാരണം വേല തികയ്ക്കുന്നവരാണ്. അത് നമ്മുടെ ആഹാരമായിട്ട്, നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവത്തിൻ്റെ വേല തികയ്ക്കലാണെങ്കിൽ നമ്മുടെ സമ്പത്തിനെയോ നമ്മുടെ ആരോഗ്യത്തെയോ നമ്മുടെ തലമുറയെയോ നമ്മുടെ പദ്ധതികളെയോ നമ്മുടെ നാളുകളെയോ നമ്മുടെ വാക്തത്വങ്ങളെയോ നമ്മുടെ സ്വപ്നത്തെയോ ഹേ പിശാചേ നിനക്ക് തൊടാൻ കഴിയില്ല. ഞങ്ങളുടേതൊന്നും നിനക്ക് തൊടാൻ കഴിയില്ല. വിശ്വസിക്കുക. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവമക്കൾ ധൈര്യപ്പെടുക. നിങ്ങളിപ്പോൾ സൗഖ്യമാവുകയാണ്. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ ഒരു ശാപത്തിന് അവകാശമില്ല. തൊടില്ല പിശാജ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇപ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഹോലോ ഹലക ജഗസിയാര. യേശുവിന്റെ നാമത്തിൽ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ സൗഖ്യമാക്കുന്നു. ഇവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ മാറട്ടെ. ഉറക്കങ്ങൾ നോർമലാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ. സാമ്പത്തിക വഴികൾ ഒതുക്കി ദൈവവേലയിൽ നിന്നിരുന്ന ദൈവദാസന്മാരെ നിരാശപ്പെടുത്തിയ നിരാശകൾ മാറട്ടെ. സാമ്പത്തികമായ വാതിലുകൾ ദൈവവേലക്കാർക്ക് തുറന്നു കിട്ടട്ടെ. ദൈവജനത്തിന് തുറന്നു കിട്ടട്ടെ. കഴിഞ്ഞ നാളുകളേക്കാൾ ജയകരമായി ഈ കുടുംബങ്ങൾ നയിക്കപ്പെടട്ടെ. ജയത്തിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൽ ഈ ജനത്തെ പിടിക്കണമേ, ജനത്തെ സ്വാധീനിക്കണമേ. ദൈവരാജ്യം ഇവർ മുഖാന്തിരം സ്ഥാപിക്കപ്പെടട്ടെ. ദൈവമേ അങ്ങയുടെ ഇഷ്ടം ഈ ഭൂമിയിൽ ഞങ്ങൾ മുഖാന്തിരം നിറവേറണം. കർത്താവെ, ഞങ്ങൾ മുഖാന്തിരം മറ്റുള്ളവരുടെ തെറ്റുകളെ ഞങ്ങൾ ക്ഷമിക്കുന്നു. വിമർശിച്ചതും എതിർത്തതും പരിഹസിച്ചതും ഞങ്ങൾക്ക് വിരോധമായി അനേക തിന്മകൾ പറഞ്ഞതും ഞങ്ങളവരോട് ക്ഷമിക്കുന്നു. ഞങ്ങളോടും ക്ഷമിക്കണമേ. ദുഷ്ടന്റെ പരീക്ഷകൾ ഞങ്ങളുടെ മുൻപിൽ ഇനിയും പിശാച് കൊണ്ടുവരാൻ നോക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കുന്ന ഒരു പരീക്ഷയിലും ഞങ്ങൾ പോയി പെടരുതേ. ഞങ്ങളെ കാക്കണമേ, ഞങ്ങളെ കാക്കണമേ. ഈ പ്രാർത്ഥനയിൽ അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്ന സകലത്തിലും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു നല്ല പ്രാർത്ഥനയുടെ ആത്മാവിൽ എല്ലാവരും നിറക്കണമേ. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. ഈ ദൈവവചന ധ്യാനത്തിൽ പങ്കെടുത്ത, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ മല്ലന്മാരായി മാറട്ടെ. ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥന ധീര യോദ്ധാക്കളായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. എന്റെ യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം.
പരിശുദ്ധൻ പരിശുദ്ധ നാം എത്ര മഹാത്ഭുത അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം കൂടാൻ ദൈവമായ കർത്താവ് നമുക്ക് വീണ്ടും കൃപ തന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത സഭായോഗത്തിൽ നമ്മൾ ഇതിനേക്കാൾ ശക്തിയോടെ ഒരുമിച്ച് കൂടും, കൂടുതൽ ജനവുമായിട്ട് കൂടും. ഈ ആഴ്ചയിലുള്ള എല്ലാ മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുക്കണം. എല്ലാ ദിവസത്തെയും ലൈവ് പ്രെയറിൽ നിങ്ങൾ പങ്കെടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ദൈവരാജ്യത്തെ നമുക്ക് വിശാലമാക്കാം, ദൈവരാജ്യത്തെ നമുക്ക് സ്ഥാപിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് മാനിക്കണമേ. ഞങ്ങളുടെ ഇടദിവസങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കൃപ കൊണ്ട് മൂടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.